അതൊരു ഉജ്ജ്വല തീരുമാനമാണ്. സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ അവർ സംഘടിപ്പിക്കുന്ന വിവിധ സെമിനാറുകളുടെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ക്ഷണിച്ചതിൽ കോൺഗ്രസ്സുകാരുടെ പേരും കൂടി കണ്ടതോടുകൂടി കെ സുധാകരന് ഹാലിളകിയുണ്ടായ തീരുമാനം. കോൺഗ്രസ്സുകാർ അങ്ങനെ സി പി എമ്മിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന്. സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുക്കാനല്ല ശശി തരൂരിനെയും കെ വി തോമസിനെയും പോലെയുള്ളവരെ വിളിച്ചത്. അവരുടെ വിവിധ സെമിനാറുകളിൽ ഏതിലെങ്കിലുമൊക്കെ പങ്കാളികളാകാനാണ്. ആ സെമിനാറുകളിൽ ശശി തരൂറും കെ വി തോമസും ഒക്കെ ചെന്ന് സി പി എമ്മിൻ്റെ അഭിപ്രായങ്ങളല്ല പറയേണ്ടത്, അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ള പൊതു സെമിനാറുകളിൽ നിന്ന് പോലും സി പി എമ്മിനോടുള്ള അന്ധമായ വിരോധം മൂലം കേരളത്തിലെ നേതാക്കന്മാരെ വിലക്കുന്ന കെ സുധാകരൻ, രാഹുൽ ഗാന്ധിയും സി പി എം നേതാക്കളും ഒരുമിച്ച് വേദി പങ്കിടുന്ന പരിപാടി കൂടി നിർത്തണം. കാരണം കേരളത്തിൽ നിന്നുള്ള എം പി ആണ് രാഹുൽ ഗാന്ധി. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ എം പി ആയിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് വേറെ കോൺഗ്രസിൽ വേറെ ചുമതലയൊന്നുമില്ല. ആകെയുള്ള ഇപ്പോഴത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് വയനാട് എം പി, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം. നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് ഉള്ളതുപോലെ തന്നെയാണ്. ഉമ്മൻചാണ്ടി എം എൽ എ ആണ്, ജനറൽ സെക്രട്ടറിയാണ്, പ്രവർത്തക സമിതി അംഗമാണ്. ഇദ്ദേഹം എം പി ആണ്, പ്രവർത്തക സമിതി അംഗമാണ്. അപ്പോൾ ആ പ്രവർത്തക സമിതി അംഗമായ കേരളത്തിൽ നിന്നുള്ള എം പിയോട് സി പി എമ്മുമായി വേദി പങ്കിടരുത്, സി പി എം നേതാക്കളോടൊപ്പം ഒരിടത്തും പോയി നിൽക്കരുത് എന്നു പറയാനുള്ള ആർജവം കാട്ടിയിട്ട് വേണമല്ലോ ഇവിടെ പാർട്ടി കോൺഗ്രസിൽ സെമിനാറിൽ പങ്കെടുക്കരുത് ശശി തരൂരും കെ വി തോമസും എന്ന് പറയേണ്ടത്. കേരളത്തിൽ വച്ചാണ് നടക്കുന്നത് എങ്കിലും സി പി എമ്മിൻ്റെ ദേശീയ സമ്മേളനമാണത്. ആ സി പി എമ്മിൻ്റെ ദേശീയ നേതാക്കളോടൊപ്പം നിരന്തരമായി സി പി എമ്മുമായി സഖ്യമുള്ള സംസ്ഥാനങ്ങളിൽ വേദി പങ്കിടുന്നുണ്ട് രാഹുൽ ഗാന്ധി, വേറെ കോൺഗ്രസ് നേതാക്കൾ. ഇവിടെ അവരുടെ പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനത്തിൽ പോയി പ്രതിനിധി സഖാക്കളെ അഭിസംബോധന ചെയ്യാനല്ല സി പി എം ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ ഞങ്ങളൊരു വേദി ഒരുക്കുന്നു എന്നുള്ളതാണ്. ശശി തരൂർ ഒരിക്കലും സി പി എമ്മിൻ്റെ ഒരു സെമിനാറിൽ ചെന്നതെന്ന് സി പി എമ്മിന് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ കെ വി തോമസ് അങ്ങനെ സംസാരിക്കും എന്ന് സുധാകരന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം പാർട്ടിയിലെ ആളുകൾ സി പി എമ്മിൻ്റെ വേദിയിൽ പോയി, അവരുടെ സെമിനാറിൽ പോയി സി പി എമ്മിന് അനുകൂലമായിട്ടായിരിക്കും സംസാരിക്കുക, പിണറായി വിജയനെ പുകഴ്ത്തിയായിരിക്കും സംസാരിക്കുക എന്നുള്ള സംശയം കൊണ്ടായിരിക്കണം ഈ വിലക്കുണ്ടാകുന്നത്. പക്ഷേ ആ വിലക്കുണ്ടല്ലോ, അതിനെയാണ് രാഷ്ട്രീയ ഫാസിസം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ഫാസിസത്തിൻ്റെ വക്താവായി കെ പി സി സി അധ്യക്ഷൻ മാറുമ്പോൾ ആ ഫാസിസം രാഹുൽ ഗാന്ധിക്കെതിരെ കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കണം.